ഒരു കുട്ടി ജനിക്കുന്ന ദിവസം പേരൻസും ജനിക്കുകയാണ്. പേരൻസ് ആകുന്നത് കുട്ടിയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ പേരൻറ്റും കുട്ടിയും ആക്ച്വലി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുമിച്ചായിരിക്കണം, ബിക്കോസ് ആ ദിവസമാണ് പേരൻറ്റ് ജനിക്കുന്നത്. പേരൻറ്റിങ് എന്ന് പറയുന്നതിൽ നാല് കൈൻഡ് ഓഫ് ആൾക്കാരാണുള്ളത്. ഒന്ന് പെർമിസീവ് പേരൻസ്, ഒന്ന് അതോറിറ്റേറ്റീവ് പേരൻസ്, ഒന്ന് അതോറിറ്റേറ്റിൻ പേരൻസ്, ഒന്ന് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ഐ മീൻ നെഗ്ലിജിബിൾ പേരൻസ്. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വേഗം മെച്ചുറാകുന്ന കുട്ടികളാണ്, പ്യൂബർട്ടി വളരെ വേഗം എത്തുന്ന കുട്ടികളാണ്, പക്ഷേ ഇമോഷണലി ഒട്ടും മെച്ചുറല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് എഡ്യൂക്കേഷൻ ഇക്കോ സ്പേസ് എന്ന ഒരു ടോപ്പിക്കാണ്. എഡ്യൂക്കേഷനിൽ എന്താണ് ഇക്കോ സ്പേസ്, എന്താണ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ആൻഡ് ഇക്കോ സ്പേസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്. അതായത് എല്ലാ നാല് സെഗ്മെൻറ്റ്സ് കൂടിയ ഒരു കൂട്ടായ്മ, ദാറ്റ് ഇസ് പേരൻസ്, ടീച്ചേഴ്സ്, ചിൽഡ്രൻ ആൻഡ് സ്കൂൾ. ഈ നാല് പേരും കൂടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രെയിം, ദാറ്റ് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് സക്സസ്ഫുള്ളായിട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മാറ്റങ്ങൾ, ദാറ്റ് ഇസ് ഒരു ചേഞ്ചിങ് ഫേസ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ദാറ്റ് ഇസ് വരുന്ന കാലത്ത് പോയ കാലത്തു നിന്നും ഇപ്പം എന്താണ് ഡിഫറൻസ് എന്നുള്ളൊരു കാര്യം. ഇതിൽ മെയിനായിട്ട് തുടങ്ങാൻ പോകുന്നത് ആദ്യം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേരൻറ്റിങ്ങിനെ പറ്റിയാണ്, പേരൻറ് മെൻറ്ററിങ്. പേരൻസ് എന്താണ് കുട്ടികളുടെ ലൈഫിൽ, അവരുടെ റോൾ, അവരുടെ എഡ്യൂക്കേഷനിലുള്ള റോൾ എന്താണ്? ഒരു കുട്ടി ജനിക്കുന്ന ദിവസം പേരൻസും ജനിക്കുകയാണ്. പേരൻസ് ആകുന്നത് കുട്ടിയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ പേരൻറ്റും കുട്ടിയും ആക്ച്വലി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുമിച്ചായിരിക്കണം, ബിക്കോസ് ആ ദിവസമാണ് പേരൻറ്റ് ജനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു പേരൻറ് ഹുഡിലോട്ട് പോകുന്ന ഇൻഡിവിജ്വൽസ് അതിന് പ്രിപ്പയർഡ് ആകുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരു കുട്ടി ലൈഫിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ അവർക്കുള്ള ടോയ്സ് കൊടുക്കുന്നു, എല്ലാ കംഫർട്ട്സും കൊടുക്കുന്നു, പക്ഷേ നമുക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസാണ്. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരൻറ്റിങ് ഒരു കലയാണ്, പേരൻറ്റിങ് ഇസ് എൻ ആർട്ട്. അത് നമ്മൾ ശരിക്കും ഒരു ബ്ലാങ്ക് ഒരു ക്യാൻവസിൽ വളരെ സൂക്ഷിച്ച് വരയ്ക്കുന്ന ഒരു പടം പോലെയാണ് പേരൻറ്റിങ്. അത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ വരച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയില്ല. ചില സ്റ്റേജിൽ ഹാർഡായിട്ടുള്ള കളേഴ്സ് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി പേരൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള പേരൻസ് ആകാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പേരൻറ്റിങ് എന്ന് പറയുന്നതിൽ നാല് കൈൻഡ് ഓഫ് ആൾക്കാരാണുള്ളത്. ഒന്ന് പെർമിസീവ് പേരൻസ്, ഒന്ന് അതോറിറ്റേറ്റീവ് പേരൻസ്, ഒന്ന് അതോറിറ്റേറ്റിൻ പേരൻസ്, ഒന്ന് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ഐ മീൻ നെഗ്ലിജിബിൾ പേരൻസ്. അപ്പം ഇത് നാല് തരം നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ്, നെഗ്ലക്ഷൻ ഉള്ള പേരൻസ്. ഇതിൽ നാല് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം പെർമിസീവ് പേരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത്ഭുത കുട്ടികളായിട്ടാണ് കാണുക. കുട്ടികൾ എന്തോ പ്രത്യേകതയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി മറ്റുള്ള കുട്ടികളെപ്പോലെ അല്ല, അവനെല്ലാ കഴിവുകളും ഉണ്ട്. ആ കുട്ടി ഓരോ വാക്കുകൾ പറയുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഭയങ്കര യുണീക്കായിട്ട് കാണുന്നതാണ്. സോ അത് അവരെന്ത് കുട്ടി ചോദിക്കുന്നു, ഒരു കുട്ടി എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതെല്ലാം സാധിച്ചു കൊടുക്കും. അത് സാധിച്ചു കൊടുക്കാതെ വന്നാൽ അവർക്ക് അതൊരു തോൽവിയായിട്ട് തോന്നും. അത് ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. കാര്യം ഒരുപാട് ഓവർ ആയിട്ട് അവർ ആ കുട്ടികളെ അങ്ങ് ഇതെന്താ പാമ്പർ ചെയ്ത് വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേരൻറ്റിങ്. രണ്ടാമത്തേത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളുടെ ഒപ്പം അവരോട് ലിസൺ ചെയ്ത് അവർ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കി അവരിലൂടെ ചിന്തിക്കും. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു ബാലൻസ്ഡ് പേരൻറ്ഹുഡ്. അതിൽ ഒരിക്കലും പേരൻറ് ഡിക്റ്റേറ്റർ അല്ല, കുട്ടിയും ഡിക്റ്റേറ്റർ അല്ല. അവർ തമ്മിലുള്ള ബോണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ ഓപ്പണാണ് പേരൻസിൻ്റെ അടുത്ത്. പേരൻസ് പക്ഷേ ആ ലിമിറ്റ് വയ്ക്കും, എങ്കിലും കുട്ടി ഒരുപാട് ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക് സംസാരിക്കാൻ. തേർഡ് വൺ ഇസ് അതോറിറ്റേറിയൻ പേരൻസ്. അതെന്ന് വെച്ചാൽ പേരൻസ് എന്ത് ഡിസൈഡ് ചെയ്യുമോ അത് കുട്ടികൾ ചെയ്തിരിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയോട് സംസാരിക്കുന്നുണ്ടായി, വളരെ ടാലൻറ്റഡ് ആയിട്ടൊരു കുട്ടി. ഞാൻ കണ്ടത് ഒരു ക്യാൻവസിൽ, ആ കുട്ടി പേപ്പർ ക്യാൻവസിൽ വാട്ടർ കളേഴ്സ് വെച്ച് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എന്താ വാട്ട് ഇസ് യുവർ എംബിഷൻ, എന്താകാനാണ് ഇഷ്ടം?
അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് ആക്ച്വലി എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണം. അപ്പം ഞാൻ ചോദിച്ചപ്പം എന്താണ് ഐഡിയ ആർട്ടിസ്റ്റ് ആകാൻ? അതെനിക്ക് സാധിക്കില്ല, ബിക്കോസ് എൻ്റെ പേരൻസ് ഒരിക്കലും സമ്മതിക്കില്ല ഒരു ആർട്ടിസ്റ്റ് ആകാൻ. അപ്പം ഞാൻ ചോദിച്ചു, ആർട്ട് അതെന്താ അത് എന്ന് വെച്ചാൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു ഡോക്ടറാകണം, എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. പക്ഷേ അപ്പം ഞാൻ ആ കുട്ടി വളരെ ഫോക്കസ്ഡ് ആണ്. കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താ പടം വരയ്ക്കുന്നത്? ഇല്ല, എനിക്കൊരു ഗ്രാഫിക് ഡിസൈനർ ആകണം. കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവന് അവൻ്റേതായ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ അത് സാധിക്കില്ല. അപ്പോൾ ആ കുട്ടി വളരെ, ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അത് വളരെ സൈലൻ്റ് ആയിട്ടൊരു കുട്ടിയാണ്, വളരെ ഒരു ഒട്ടും മോട്ടിവേറ്റഡ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ കാണാനിടയായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ആ കുട്ടിയുടെ പ്രശ്നമല്ല, പേരൻസിൻ്റെ പ്രശ്നം. കാര്യം അവർ വിചാരിക്കുന്നതേ അവിടെ നടക്കൂ എന്ന് പറഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ടിഷ്യൂ കൾച്ചർ പോലെ ഒരു പ്ലാന്റിനെ നേർച്ചർ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ അവർ കുട്ടികളെ വളർത്തുന്നത്. അവർ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെ അവർ ചെയ്യാവൂ, അവർക്കിഷ്ടമുള്ള വസ്ത്രമേ ധരിക്കാവൂ, അവർ പറയുന്ന പെൺകുട്ടിയെ അവർ കല്യാണം കഴിക്കാവൂ, അല്ലെങ്കിൽ എല്ലാം കാര്യം പ്രൊഫഷൻ പോലും തിരിഞ്ഞടക്കും. പിന്നെ അവർ ജീവിക്കുന്നതും അവരുടെ ഇഷ്ടത്തിന്. അത് ഒരു ടൈപ്പ് ഓഫ് പേരൻറ്റിങ്. പിന്നുള്ളത് നിഗ്ലക്റ്റഡ്, അതായത് ഒരു താല്പര്യവുമില്ല കുട്ടികളായി. അത് നാനിയെ ആരെങ്കിലും ഏൽപ്പിച്ച് അവരവരുടെ പാർട്ടിന് പോവുക, കുറേ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കൊടുക്കുക. ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫാമിലി എന്ന് പറയും. അതിൽ വീട്ടിൽ വന്ന് കയറും, ഹോംവർക്ക് ചെയ്തോ, അതിന് ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ ആപ്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുകൊണ്ട് അവൻ ചെയ്തോളും. അല്ലാതെ കുട്ടിയുടെ ഒരു ഗ്രീവൻസ് കേൾക്കാനോ ഒന്നും അറിയാനോ ഒന്നും അവിടെ പേരൻസിന് ഒരു യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. പേരൻസ് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. കുട്ടിക്ക് ആവശ്യമുള്ള പോക്കറ്റ് മണി ചോദിച്ചാൽ കൊടുക്കും, എല്ലാം അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്ത് കൊടുക്കും, കംഫർട്ട്സും എല്ലാം ഉണ്ട്, പക്ഷേ അതിലപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ നാല് ടൈപ്പ് ഓഫ് പേരൻറ്റിങ്ങിൽ നോക്കിയാൽ ഏറ്റവും നമ്മൾ ബെനിഫിഷ്യലായിട്ട് കാണുന്നതാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബാലൻസ്ഡ് പേരൻ്റാണ് എന്ന് പറഞ്ഞാൽ, അവരും കുട്ടികളുമായിട്ടൊരു ഭയങ്കര ഒരു നല്ലൊരു യൂണിയനാണ് അവിടെ കാണുന്നത്. അതിൽ ആ അങ്ങനെയുള്ള ഓഫ് സ്പ്രിങ്സ്, അങ്ങനെയുള്ള കുട്ടികൾ അവർ വളരെയേറെ പ്രോഗ്രസ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൂവ് ചെയ്തതാണത്. സക്സസ്ഫുൾ ആയിട്ടുള്ളതും കാം ആയിട്ടുള്ളതും മെൻ്റലി സ്റ്റേബിൾ, അതായത് മെൻ്റൽ ഹെൽത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികളാണ്, ഇമോഷണലി സ്റ്റേബിൾ ആണ്. അവർക്ക് അവരെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവർ പല രീതിയിലും കുറച്ച് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് എവിടെയാണ് നമുക്കൊക്കെ തെറ്റ് പറ്റുന്നത്, എവിടെയാണ് ആസ് പേരൻസ് നമുക്ക് എവിടെയാണ് നമ്മൾക്ക് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോൾ തന്നെ എങ്ങനെയാണ് പേരൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? ടെക്നോളജി ഹൈജാക്ക് ചെയ്ത കാലത്ത് നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ബോർഡം, ബോറടിക്കുക കുട്ടികൾക്ക്, അതൊരു വേറൊരു മെയിൻ ഫാക്ടറാണ് ഓരോ കാര്യങ്ങളിൽ നിന്നും ഡിസ്ട്രാക്ഷൻസിലോട്ട് പോകുന്നത്. കൊച്ചുകുട്ടികൾ, അതായത് അഡോളസൻ്റ് ഏജ് എത്തുന്നതിന് മുമ്പ് തന്നെ പോണോഗ്രഫിയിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒരു കാര്യം, ബോർഡം ആൻഡ് നിഗ്ലക്ഷൻ, പേരൻസിൻ്റെ കയ്യിൽ നിന്നുള്ള അവഗണന. ഓരോ ഫാമിലീസിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. എന്നിട്ട് പേരൻസ് കംപ്ലയിൻ്റ് ചെയ്യും, ഇവൻ എപ്പോഴും മൊബൈൽ ഫോണിലാണ്, ഇവൻ എപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ ടാബിലാണ്. പക്ഷെ അത് ആരുടെ കുറ്റമാണ്? അവർ തന്നെ വാങ്ങി കൊടുത്ത ഒരു ടാബാണ് അല്ലെങ്കിൽ ഫോണാണ്, അത് അവൻ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് നമ്മൾക്ക്, കുട്ടികൾക്ക് ഫോണോ ടാബോ ഇല്ലാതെ പറ്റില്ല, അവർക്കത് ഉപയോഗിച്ചേ പറ്റൂ. കാര്യം അവർക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ പഠിക്കുന്ന പല കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അവരുടെ ലെസൻസ് പോലും അതിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും, അത് നമ്മൾ നോക്കണം. കാര്യം അങ്ങനെ ടാബ് ഉപയോഗിക്കാൻ അവർ ഡിനൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കതിലൊരു കൺട്രോൾ വെക്കേണ്ടി വരും. അതിനാദ്യം പേരൻ്റ് ഒരു എക്സാമ്പിൾ ആകണം. കാര്യം ഫുൾ ടൈം അച്ഛൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ അമ്മ വാട്സാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയോട് പറയണം, നീ അധികം നേരം മൊബൈൽ യൂസ് ചെയ്യരുത്, തെറ്റാണ്. കാര്യം അത് കുട്ടിക്ക് മനസ്സിലാവില്ല. നമ്മൾ എത്രത്തോളം അവിടെ നമ്മളൊരു എക്സാമ്പിൾ ആകുമോ അതേ കുട്ടിക്ക് അറിയൂ. എങ്ങനെ നമ്മളത് ഓവർകം ചെയ്യണം എന്നുള്ളത്, ആ അഡിക്ഷൻ ഓവർകം ചെയ്യുന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിന് ഏറ്റവും ആവശ്യം ഡിന്നർ ടേബിൾ ടോക്സ് എന്നൊരു കാര്യം. ഡിന്നർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം എല്ലാവരും വീട്ടിൽ തിരിച്ചു വന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ആ സമയത്ത് ഗാഡ്ജറ്റ്സ് എല്ലാം മാറ്റിവെക്കണം. ഭക്ഷണം കഴിക്കുന്ന മേശയിൽ, അല്ലെങ്കിൽ ഫാമിലി ടൈം
എന്നൊരു ടൈം കണ്ടെത്തണം. സപ്പോസ് അച്ഛൻ വർക്ക് ചെയ്യുന്ന ടൈം ലേറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്ന പേരൻസ് ആയിരിക്കാം. അവർ സമയം കണ്ടെത്തണം. കാര്യം 10 മിനിറ്റ് കൂടുതൽ അതിനാവശ്യമില്ല കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, കുട്ടികളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക, അവർ കൂടുതൽ ദാറ്റ് ഇസ് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുക, അവരെ പറ്റി മനസ്സിലാക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ പലതും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കാര്യം ടീനേജേഴ്സ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് എന്തെങ്കിലും കാര്യം സംസാരിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവർ അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ഇല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വരില്ല. അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തോട്ട് അവർ പോകും. നമ്മൾ എത്രത്തോളം അവർക്ക് സമയം ചെലവഴിക്കും, നമ്മൾ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരമാണ്. കാര്യം ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു നമ്മളെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചൈൽഡ് അബ്യൂസ്. ചൈൽഡ് അബ്യൂസ് നടക്കുന്ന പല സമയങ്ങളിലും കുട്ടികൾ തിരിച്ചറിയാറില്ല എങ്ങനെ ഇത് പറയും. ചിലപ്പം ഭയന്നിട്ടായിരിക്കും, ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കുട്ടികൾ പറയുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ പേരൻസിനോട് പറയാനുള്ള ഭയം കൊണ്ടാണ്, അവർക്ക് പറയാൻ പേടിയാണ്. ആ ഒരു ഭയം വന്ന എന്തുകൊണ്ടാണ്? കാര്യം നീ തന്നെ അത് വരുത്തി വെച്ചു, അല്ലെ നിൻ്റെ കെയർലെസ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. എപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കേണ്ട, കുട്ടികൾ ചിലപ്പം അവർ തെറ്റുകളുടെ അടുത്ത് ചെന്ന് പറ്റിയെന്ന് വരാം. പക്ഷേ ആ സമയത്ത് കൂടുതൽ കുറ്റപ്പെടുത്താതെ അവരുടെ തന്നെ തോൽവിയായിട്ടെടുത്ത് ശരി പോട്ടെ നമുക്കിതൊന്ന് പരിഹാരം കണ്ടെത്താം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അതിലെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴും ജയം കൊണ്ട് ഒരു കുട്ടി ഒരു കോമ്പറ്റീഷൻ ജയിച്ച് വരുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് പേരൻസ് പറയും, ഓ എൻ്റെ മോൻ മിടുക്കനാണ്. പക്ഷെ തോറ്റ ഒരു ടെസ്റ്റ് പേപ്പർ തോറ്റിട്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷ തോറ്റിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം അവൻ റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്താ നടക്കുന്നത്? നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, നിന്നെ കൊണ്ട് തോറ്റു എന്നല്ലേ പറയുന്നത്. പക്ഷെ അവിടെയും നമ്മൾ തോൽവിയെ നമ്മൾ തിരിച്ചെടുക്കുക, പറയുക തോറ്റാൽ സാരമില്ല, അയ്യോ നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാം, അത് സാരമില്ല, ഇനി സമയമുണ്ട്, ഒരു തോൽവിയല്ലേ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പല സൂയിസൈഡ് റേറ്റ്സ് കൂടുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണിത്? കാര്യം പേരൻസ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വേഗം മെച്ചുറാകുന്ന കുട്ടികളാണ്, പ്യൂബർട്ടി വളരെ വേഗം എത്തുന്ന കുട്ടികളാണ്. പക്ഷേ ഇമോഷണലി ഒട്ടും മെച്ചുറല്ല. ഇമോഷണലി മെച്ചുറല്ല എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് അവർക്ക് ഒട്ടും ഒരു ടോളറൻസ് ഇല്ല, അവരുടെ ലൈഫിൽ ഒന്നിനെ പറ്റിയും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് താങ്ങാനാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നു, മാർക്ക് കുറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ ഡിനൈ ചെയ്താൽ വളരെ വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? കാര്യം അവിടെയും നമുക്ക് ആ ഇമോഷണൽ സപ്പോർട്ട് പേരൻസിന് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല സപ്പോർട്ട്. ദാറ്റ് ഇസ് ഒരു നല്ലൊരു പേരൻ്റ് ആകാൻ നമുക്ക് കഴിയും. അവർക്ക് അവരുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അവരോട് പെരുമാറാൻ കഴിയും. പേരൻസിന് ഒരു റോൾ മാത്രം, അമ്മ അച്ഛൻ എന്ന റോളിന് പുറമെ ഒരു കമ്പാനിയൻ, ഒരു ഫ്രണ്ട് എന്ന റോൾ വേണം. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട് ആകുകയല്ല, പക്ഷെ നമ്മൾ ഒരാൾ ഒരു സപ്പോർട്ടിനുണ്ട്, ഒരാൾ നമുക്ക് ഒരു സപ്പോർട്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാളുണ്ട് എന്നെടുക്കുക. അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ടായി ട്രാൻസ്ഫോംഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് അവരെ വഴക്ക് പറയാനോ തിരുത്താനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്ന തിരുത്തുന്ന രീതിയും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടൊരു പേരൻ്റ്ഹുഡ്, അതായത് നമ്മളെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പൈസയ്ക്ക് വില വരുത്തുക, അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് iPhone 13 ഇറങ്ങും, എനിക്കിപ്പോൾ ഐഫോൺ വേണം, അപ്പുറത്തെ വീട്ടിലുണ്ട്, ഇല്ല. നമ്മൾ എന്താണ്, നമ്മൾക്ക് എന്താണുള്ളത്, പൈസയ്ക്ക് വില വരുത്തുന്ന അല്ലെ രൂപയ്ക്ക് വില വരുത്തുന്ന ഒരു രീതിയുണ്ട്. 1 രൂപ തൊട്ടടുത്ത് കാണിച്ചിട്ട് ഇത് 1 രൂപയല്ലേ എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് വിലയില്ല. പക്ഷേ നമ്മൾ പറയും ഇത് 1 രൂപയാണ് എന്ന് പറഞ്ഞാൽ ആ രൂപയുടെ വില മാറിക്കഴിഞ്ഞു. അതുപോലെയാണ് നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എന്തും ആഹാരം അല്ലെങ്കിൽ പണം ഇതിനൊക്കെ നമ്മൾ തന്നെ വില വരുത്തിയാൽ, നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു കാണിച്ചാൽ കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യും. ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് അത് തന്നെ ഒരു മെയിൻ കാര്യം. കാര്യം ഭക്ഷണത്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ചില കുട്ടികൾ പേരൻസ് ഓവർ ഫീഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാം പ്ലേറ്റ് അങ്ങ് സ്റ്റഫ് ചെയ്ത് കൊടുക്കും സ്നേഹം കൊണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ടത് അവന് ആവശ്യമുള്ളതാണോ, അതോ കഴിക്കുന്നതിന് മുക്കാലും കൊണ്ട് ഡസ്റ്റ്ബിനിൽ കളയും. സോ അങ്ങനത്തെ കാര്യങ്ങൾ, ടിഫിൻ കഴിക്കാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താ കഴിക്കാത്തത്, അത് ചോദിക്കാറില്ല. നമ്മൾ കൂടുതൽ വേറെ ഓൾട്ടർനേറ്റ് ഫുഡ് കൊടുക്കും, അവനിത് ഇഷ്ടമല്ല, ഇതാണ് അവനതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട, ജങ്കോ എന്തും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അവിടെ നമ്മളെ കുട്ടികളെ നമ്മൾ പാമ്പർ ചെയ്ത് നമ്മൾ അവരെ രക്ഷിക്കുകയല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺ ദ ലോങ് ടേം നമ്മളവരെ ശിക്ഷിക്കുകയാണ്, നമ്മൾ തന്നെ അവരെ നശിപ്പിക്കുകയാണ്. സോ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് എന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾക്ക് എന്താണ് ലിമിറ്റേഷൻസ്,
നമുക്കെന്താണുള്ളത് എന്ന് മനസ്സിലാക്കണം. അതൊരു മെയിൻ കാര്യം. കാര്യം അടുത്ത വീട്ടിലൊരു കുട്ടി ഒരു പക്ഷേ നമ്മളെക്കാട്ടിലും വളരെ സമ്പന്നനും ഒരുപാട് സൗകര്യങ്ങളുള്ള ജീവിതമായിരിക്കും. നമുക്കതില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഇത്രയാണുള്ളത്. പക്ഷെ അത് വെച്ച് നമ്മൾ കംഫർട്ടബിളാണ്. അതിനൊരു കഥ ഞാനിവിടെ പറയാം. ഒരു അച്ഛൻ ഒരു പത്രം ഇടുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. രാവിലെ പത്രം ഇടും, എന്നിട്ട് വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് കട അടയ്ക്കാറാകുമ്പോൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടുവരും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പച്ചക്കറിക്കപ്പോൾ വില കുറവായിരിക്കും, കട അടയ്ക്കുന്ന സമയത്ത് പച്ചക്കറി കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സും അതുപോലെ സീസണൽ ഫ്രൂട്ട്സും മാത്രമേ ആ സമയത്ത് വാങ്ങിക്കാറുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരു ദിവസം കുട്ടി കണ്ടു അപ്പുറത്ത് ഇതിലും നല്ല ഭക്ഷണം ഉണ്ടെന്നുള്ളത്. അന്ന് മുതൽ അവന് തുടങ്ങി അവന് അവൻ്റെ ഭക്ഷണം പോരാന്നുള്ളത്. അതാണ് കമ്പാരിസൺ. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നമ്മളുടെ പ്ലേറ്റിൽ മാത്രം നോക്കുക, അടുത്ത ആളുടെ പ്ലേറ്റ് നോക്കണ്ട, അപ്പം നിനക്ക് നീ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിട്ട് തോന്നും. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.